ഞാൻ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഒരാൾ നമ്മളുടെ ചാനലിലെ ഒരു വീഡിയോയിൽ വന്ന് ചോദിച്ച ചോദ്യമാണ്, കെ സ്വിഫ്റ്റ് എന്ന സംരംഭകത്വ രജിസ്ട്രേഷൻ ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എളുപ്പമാണോ സംഗതി? അക്ഷയ പോലുള്ള സ്ഥാപനങ്ങൾ ഇത് ചെയ്തു കൊടുക്കുമോ? ഞാൻ ശ്രമിച്ചിട്ട് പാസ്വേഡ് മാറ്റാൻ പോലും കഴിയുന്നില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അപ്പോൾ അത് പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ഉത്തരമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കെ സ്വിഫ്റ്റ് എന്താണ് എന്നാണ്. പലർക്കും അറിയില്ല, ബിസിനസ്സിലോട്ട് വരുന്ന പലർക്കും സ്റ്റാർട്ടിങ്ങിൽ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പതിയെ പതിയെ അവർ മനസ്സിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഇനി ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിലും അതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സംശയങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കേരളത്തിലെ ബിസിനസ് എളുപ്പമാക്കാൻ ഒരു ഏകജാലക സംവിധാനമാണ് ഈ കെ സ്വിഫ്റ്റ്. കെ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് സംരംഭകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഓൺലൈൻ വെബ് പോർട്ടലാണ്. കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ആണ് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലെ സംരംഭകർക്കും ഓൺലൈനായിട്ട് വിവിധ വകുപ്പുകളുടെ അനുമതിക്കായി അപേക്ഷിക്കാനും നിശ്ചിത സമയപരിധിക്കുള്ളിൽ അവ കരസ്ഥമാക്കാനും കഴിയുന്ന ഒരു വെബ് പോർട്ടൽ സംവിധാനമാണ് ഇത്. കേരള സർക്കാരിന്റെ ഏകദേശം 14 വകുപ്പുകളുടെ നിലവിലുള്ള പോർട്ടലുകൾ സംയോജിപ്പിച്ചാണ് കെ സ്വിഫ്റ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 7 സുപ്രധാന ആക്ടുകളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് എന്ന പേരിൽ 2 പാസാക്കിയതിലൂടെയാണ് വിവിധ വകുപ്പുകളെ ഇവർ ഒരുമിച്ച് സംയോജിപ്പിച്ച് ഈ സംരംഭം നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായി ഏകജാലക സംവിധാനത്തിലൂടെ എല്ലാ വകുപ്പുകളിലേക്കുമായുള്ള ഒരു അപേക്ഷ മാത്രം പൂരിപ്പിച്ചു കൊടുത്താൽ മതിയാകും. അതായത് പല ഇടത്ത് കറങ്ങി ഇറങ്ങേണ്ട സാഹചര്യമില്ല. നമുക്ക് ഒരിടത്ത് ഒരു അപേക്ഷ മാത്രം കൊടുത്താൽ മതിയാകും. നമ്മൾ വെബ് പോർട്ടൽ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഈ വെബ് പോർട്ടലിൽ കയറി ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മളുടെ ഡീറ്റെയിൽ കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അപേക്ഷാ ഫോറം ലഭിക്കും. അത് പൂരിപ്പിച്ച് നമ്മൾ അനുബന്ധ രേഖകൾ, ഇതിന് വേണ്ട രേഖകളെല്ലാം അപ്ലോഡ് ചെയ്ത് സമർപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഏതാണ്ട് പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വ്യത്യസ്ത വകുപ്പുകളുടെ അനുമതികൾ സംരംഭങ്ങളുടെ പ്രത്യേകതകളെ അനുസരിച്ചാണ് ഇല്ലെങ്കിൽ ആശ്രയിച്ചാണ് അവർ നിജപ്പെടുത്തേണ്ടത്. അപേക്ഷയിലുള്ള വിവരങ്ങളുടെ അപൂർണത ഇല്ലെങ്കിൽ പിശകുകൾ പൂരിപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സോഫ്റ്റ്വെയർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. മാനദണ്ഡങ്ങൾക്കനുസരിച്ചല്ലാത്ത എല്ലാ വിവരങ്ങളെയും സോഫ്റ്റ്വെയർ സ്വാഭാവികമായിട്ടും നാച്ചുറലി അത് തള്ളിക്കളയും എന്നുള്ളതിനാൽ നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അതിൽ പൂരിപ്പിക്കേണ്ടി വരും. ഇനി ഈ അപേക്ഷ സമർപ്പിച്ച ശേഷം ഓൺലൈനായി നമുക്ക് അതെങ്ങനെയുണ്ട്, എവിടെ വരെയായി, അതിന്റെ പുരോഗതി നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു ട്രാക്കിംഗ് സംവിധാനവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സമയാസമയങ്ങളിൽ നമുക്ക് വിവരങ്ങൾ അറിയിക്കുന്ന SMS ഇല്ലെങ്കിൽ ഇമെയിൽ ഇല്ലെങ്കിൽ ഡാഷ്ബോർഡ് മുഖാന്തരം നമുക്ക് ഡീറ്റെയിൽ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഏതാണ്ട് 30 സമയപരിധിക്കുള്ളിൽ അപേക്ഷയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതാണ്. ഇനി അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അപേക്ഷകന് അനുമതി ലഭിച്ചു എന്ന വിവരം ഇമെയിലായിട്ടോ SMS ആയിട്ടോ ഇല്ലെങ്കിൽ ഡാഷ്ബോർഡിലോ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ അപേക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ചാർജുകളൊക്കെ നമുക്ക് ഈ ട്രഷറിയിലൂടെയോ ഇല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ഗേറ്റ് വേയിലൂടെയോ ഒന്നിച്ചടയ്ക്കാൻ കഴിയുന്ന സംവിധാനം സ്വിഫ്റ്റിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനൊന്നും നിൽക്കാതെ നേരെ അക്ഷയയിലല്ല നിങ്ങൾ പോകേണ്ടത്. അതിന് പകരം ജില്ലാ വ്യവസായ ഓഫീസുകളുണ്ട്. ആ ജില്ലാ വ്യവസായ കേന്ദ്രമുണ്ട്, താലൂക്ക് വ്യവസായ ഓഫീസുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഫോം പൂരിപ്പിക്കുവാനുള്ള സഹായങ്ങൾ അവർ തന്നെ ചെയ്തു തരുന്നതാണ്. അവർ ചെയ്തു തന്നാൽ അത് കുറ്റമറ്റതായിരിക്കും. കാരണം വേണ്ട
റിപ്പോർട്ടുകൾ, വേണ്ട ഡോക്യുമെന്റുകൾ തന്നെയായിരിക്കും അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആ സൈറ്റിലൂടെ ഒന്ന് കയറി കണ്ടതിന് ശേഷം വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് കെ സ്വിഫ്റ്റിന്റെ വെബ്സൈറ്റ്. ഇങ്ങനെയാണ് അതിന്റെ ഇന്റർഫേസ്. ഇവിടെ ഹോമുണ്ട്, ഡാഷ്ബോർഡ് ഉണ്ട്, എബൌട്ട് അസ് ഉണ്ട്, സർവീസസ് ഏതൊക്കെയാണ് കിട്ടുന്നതെന്നുണ്ട്, ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളതുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽ ഉണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇവിടെ സൈനപ്പ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ സൈനപ്പ് എന്ന ബട്ടണിൽ കർസർ കൊണ്ടുവെക്കുമ്പോൾ തന്നെ ന്യൂ ടു കെ സ്വിഫ്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ രജിസ്റ്റർ ഹിയർ എന്ന് പറയും. അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം രജിസ്റ്റർ ചെയ്തതിനു ശേഷം കിട്ടുന്ന നമ്മളുടെ ഐഡിയും പാസ്വേഡും വെച്ച് തൊട്ടടുത്തുള്ള ബട്ടണിൽ കയറി നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. കെ സ്വിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എബൌട്ട് അസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടറേറ്റ് ഓഫ് അർബൻ അഫയേഴ്സ്, ഡയറക്ടറേറ്റ് ഓഫ് പഞ്ചായത്ത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൌൺ ആൻഡ് കൺട്രി പ്ലാനിംഗ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈനിങ് ആൻഡ് ജിയോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സ്റ്റേറ്റ് എൻവയറൺമെന്റ് ഇംപാക്ട് അസസ്മെന്റ് അതോറിറ്റി, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്, കേരള വാട്ടർ അതോറിറ്റി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ ഒരുമിച്ച് ഏകീകരിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ സർവീസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ലാൻഡ് ബാങ്ക്, ഡിപ്പാർട്ട്മെന്റ് വൈസ് ക്ലിയറൻസ്, പെർമിഷൻസ്, പെർമിറ്റ്സ്, ആർ ടി എസ്, വെരിഫൈ ചെയ്യാൻ അപ്രൂവൽ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാനായിട്ട്, വെരിഫൈ ഫയർ ആൻഡ് റെസ്ക്യൂ സർട്ടിഫിക്കറ്റ്, അങ്ങനെ പലതരത്തിലുള്ള വെരിഫൈ പ്രൊഫഷണൽ ടാക്സ്, വെരിഫൈ ലാൻഡ് അലോട്ട്മെന്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കെ സ്വിഫ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് കയറി നോക്കാവുന്നതാണ്. എന്നാൽ അതിനു പകരം നിങ്ങൾ ജില്ലാ വ്യവസായ ഓഫീസിൽ പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ ചോദ്യം ചോദിച്ച വ്യക്തി പറയുന്നത് അദ്ദേഹത്തിന് പാസ്വേഡ് പോലും മാറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ അജ്ഞതയാകാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഈ ലിങ്കിൽ കയറി നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുക. ശേഷം ജില്ലാ വ്യവസായ ഓഫീസിൽ, താലൂക്ക് വ്യവസായ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങളെ അവർ ഹെൽപ്പ് ചെയ്യുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാർത്ഥ സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.